നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാളെ UDF ഹർത്താൽ. ഹർത്താൽ കാലത്ത് 6 മുതൽ വൈകിട്ട് 6 വരെ. നിർബന്ധിച്ച് കടയടപ്പിച്ചാലും വാഹനം തടഞ്ഞാലും കർശന നടപടിയെന്ന് പോലീസ്. ജോലിക്കെത്തുന്നവരെ തടഞ്ഞാലും നടപടി. വനംവകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. തട്ടിപ്പ് DFOയുടെ വ്യാജ നിയമന ഉത്തരവ് നൽകി. തട്ടിപ്പിന് ചില ജീവനക്കാരുടെ ഒത്താശയെന്ന് സംശയം. വയനാട് ന്യൂസ് ബ്രേക്കിംഗ്. വിലവിവര പട്ടികയില്ലാത്ത ഏക സ്ഥാപനം നാട്ടിലെ ആശുപത്രികളെന്ന് മന്ത്രി KT ജലീൽ. ചികിത്സാ നിരക്കുകൾ പ്രദർശിപ്പിക്കാത്ത കാലത്തോളം ആശുപത്രികൾ ചൂഷണം തുടരുമെന്ന് മന്ത്രി. ചെമ്പ്ര എസ്റ്റേറ്റിൽ വീണ്ടും സമരം. CITUവും AITUCയും INTUCയും സമരവഴിയിൽ. ബത്തേരി ഏരിയയിൽ CPIM ലോക്കൽ സമ്മേളനങ്ങൾ തുടങ്ങി. അമ്പലവയൽ ലോക്കൽ സമ്മേളനം CK ശശീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. അമ്പലവയലിൽ പുലി ഭീഷണി തുടരുന്നു. ആറാട്ടുപാറയിൽ പുലി ആടിനെ കൊന്നു. കൂടു സ്ഥാപിക്കാൻ വനംവകുപ്പ് നടപടിയെടുത്തില്ല. വിശദമായ വാർത്തകളിലേക്ക്. നാളത്തെ UDF സംസ്ഥാന ഹർത്താലിൽ മാറ്റമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കാലത്ത് 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഹർത്താലിൽ നിർബന്ധിച്ച് കടയടപ്പിക്കുന്നവർക്കും ജോലിയിൽ പ്രവേശിക്കുന്നത് തടയുന്നവർക്കുമെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പോലീസ്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് UDF സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ധനവില എണ്ണക്കമ്പനികൾ തോന്നും പോലെ വർദ്ധിപ്പിക്കുകയാണ്. വിലവർദ്ധനയിലൂടെ ലഭിക്കുന്ന അധിക നികുതി വേണ്ടെന്ന് വെക്കാത്ത സംസ്ഥാന സർക്കാർ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നാട്ടിലെ ക്രമസമാധാനം തകരുന്നു. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു. GST കൊണ്ട് ജനങ്ങൾ ജീവിതം ദുസ്സഹമാകുന്നു. കർഷകരുടെ ആത്മഹത്യകൾ ഉണ്ടാകുന്നു. കാർഷിക മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകുന്നു. ക്രമസമാധാന നില തകരുന്നു. പെട്രോൾ ഡീസൽ വില വർദ്ധനവ്, അതോടൊപ്പം തന്നെ പാചകവാതകത്തിന്റെ വിലവർദ്ധനവ്, ഇതെല്ലാം കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുന്നു. അതിൽ പ്രതിഷേധിച്ച് UDF സംസ്ഥാന ഹർത്താൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് ഹർത്താൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചതെന്നും ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഹർത്താലിന്റെ പേരിൽ ഒരാളെപ്പോലും ജോലിക്ക് കയറുന്നതിൽ നിന്ന് തടയുകയോ നിർബന്ധിച്ച് കടയടപ്പിക്കുകയോ വാഹനങ്ങൾ തടയുകയോ ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വയനാട് പോലീസ് അറിയിച്ചു. KSRTC സർവീസ് നടത്തുന്നതിന് സഹായം ആവശ്യപ്പെട്ടാൽ പോലീസ് സുരക്ഷാ നടപടികൾ ഒരുക്കും. ഹർത്താൽ സാഹചര്യം സാമൂഹ്യദ്രോഹികൾ മുതലെടുക്കാതിരിക്കാൻ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും പ്രത്യേക പട്രോളിംഗ് സംഘങ്ങൾ ക്രമസമാധാന സ്ഥിതിഗതി വിലയിരുത്തും. അടുത്തിടെ ഹർത്താൽ സംബന്ധിച്ച് ഹൈക്കോടതി നൽകിയ കർശന നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. വനംവകുപ്പിൽ വിവിധ തസ്തികകളിൽ നിയമനത്തിന് മാനന്തവാടി DFOയുടെ പേരിൽ വ്യാജ നിയമന ഉത്തരവ് നൽകി ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. ഒട്ടേറെ പേർ തട്ടിപ്പിനിരയായതായി സൂചന. വൻ തട്ടിപ്പിന് വനംവകുപ്പിലെ ചില ജീവനക്കാർ ഒത്താശ ചെയ്തതായി സംശയം. തട്ടിപ്പിനിരയായവർ മാനന്തവാടി പോലീസിന് പരാതി നൽകി. വയനാട് ന്യൂസ് ബ്രേക്കിംഗ്. മാനന്തവാടി എരുമത്തെരുവിലെ ഹരി, എരുമത്തെരുവിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുത്തുപറമ്പ്, മാങ്ങാട്ടിടം, മല്ലപ്പള്ളി സനൂപ്, തലശ്ശേരി പിണറായി സ്വദേശി കുട്ടൻ, പേരിയ സ്വദേശി ഉസ്മാൻ എന്നിവർക്കെതിരെയാണ് പരാതി. ജോലിക്ക് നിയമനം നൽകുന്നതായി കാണിച്ച് മാനന്തവാടി DFOയുടെ വ്യാജ സീലും ഒപ്പും പതിച്ച കത്ത് തപാൽ വഴി അയച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ജോലി നൽകാമെന്നും ഇന്റർവ്യൂവിന് ഹാജരാക്കാമെന്നും തട്ടിപ്പിനിരയായവരെ നേരിൽ ബന്ധപ്പെട്ട് ബോധ്യപ്പെടുത്തിയ ശേഷമാണ് വ്യാജ നിയമന കത്ത് അയച്ചത്. നിയമനത്തിന് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 50,000 രൂപ വീതം പ്രതികൾ കൈപ്പറ്റിയെന്നാണ് പരാതിയിൽ പറയുന്നത്. നിയമനം ലഭിക്കാതെ വന്നപ്പോൾ പണം തിരികെ കിട്ടാൻ പലതവണ ഇവരെ സമീപിച്ചെങ്കിലും പണം തിരികെ നൽകിയില്ലെന്ന് മാനന്തവാടി പോലീസിൽ 5 പേർ ചേർന്ന് നൽകിയ പരാതിയിൽ പറയുന്നു. കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും നിരവധി പേർ ഈ സംഘത്തിന്റെ തട്ടിപ്പിനിരയായതായി പരാതിയുണ്ട്. വനംവകുപ്പിലെ ചില ജീവനക്കാരുടെ ഒത്താശയോടെയാണ് ഇത്ര വലിയ തട്ടിപ്പ് നടത്തിയതെന്നാണ് സംശയം. മാനന്തവാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫോറസ്റ്റിൽ ഒരു ജോലി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാനന്തവാടി ഏരിയയിലുള്ള 5 ആളോടും കണ്ണൂരിൽ നിന്ന് 11 ആൾക്കാരോടൊപ്പം ഒരാളോട് 50,000 രൂപ വെച്ചിട്ട് പൈസ വാങ്ങുകയും ജോലി തരാൻ പറഞ്ഞിട്ട് അടുപ്പിച്ചെടുത്ത് കുറേ പേപ്പറുകൾ തന്ന് ഞങ്ങളെ പറ്റിക്കുകയും ചെയ്തു. ഞങ്ങളത് ജോലി കിട്ടാണ്ട് 3 മാസത്തോളം ഇതിന് പുറകെ നടന്നതിന് ശേഷം ഞങ്ങൾ ഇവരെ പിടിച്ച് ചോദ്യം ചെയ്ത സമയത്ത് കണ്ണൂർ ഞങ്ങൾ പോവുകയും അവിടെ നിന്ന്
മൊത്തം 53 ആൾക്കാരോട് വരെ പൈസ വാങ്ങിയിട്ടുണ്ടെന്നും ആ കൂടെ ഇങ്ങനെ ഒഴിവില്ലാന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഈ പരാതി നൽകാൻ തയ്യാറായത്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. നാട്ടിൽ എല്ലാ രംഗത്തും വിലവിവര പട്ടികയുണ്ട്. എന്നാൽ വിവരപ്പട്ടിക പ്രദർശിപ്പിക്കാത്ത ഏക സ്ഥാപനം നമ്മുടെ നാട്ടിലെ ആശുപത്രികളാണെന്ന് തുറന്നടിച്ച് മന്ത്രി കെ ടി ജലീൽ. ലഭ്യമാകുന്ന ചികിത്സയുടെ നിരക്കുകൾ എഴുതി തൂക്കിയ ബോർഡുകൾ ഒരൊറ്റ ആശുപത്രിയിൽ പോലുമില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിലവിവര പട്ടികയില്ലാത്ത കാലത്തോളം ആശുപത്രികളിൽ ചൂഷണം നിർബാധം തുടരുമെന്ന് കെ ടി ജലീൽ പറഞ്ഞു. ബത്തേരിയിൽ സ്വകാര്യ പരിപാടിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് ആശുപത്രികളുടെ ചൂഷണത്തിനെതിരെ കെ ടി ജലീൽ ആഞ്ഞടിച്ചത്. ജീവിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹത്തെയാണ് ആശുപത്രികൾ ചൂഷണം ചെയ്യുന്നത്. ജീവിക്കുവാനുള്ള മനുഷ്യന്റെ ആഗ്രഹത്തെയാണ് അതിസമർത്ഥമായി നമ്മുടെ നാട്ടിൽ ചൂഷണം ചെയ്യുന്നത്. ചികിത്സ ഭാരിച്ച ചെലവേറിയ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങളാണ് ഒരു സാധാരണ കാണാറുള്ള രോഗത്തിന് പോലും അടിപ്പെട്ട് നമ്മളൊരു ആശുപത്രിയിൽ പോയാൽ ആവുന്നത്. ചികിത്സ ഭാരിച്ച ചിലവേറിയ സംഗതിയായി മാറിക്കഴിഞ്ഞു. സാധാരണ രോഗങ്ങൾക്ക് പോലും ലക്ഷങ്ങളാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായവും മറ്റും നൽകാൻ സംസ്ഥാനത്ത് സന്നദ്ധ സംഘടനകൾ നിരവധിയാണ്. എന്നാൽ അവരുടെ സുമനസ്സുകളെ പോലും നിരാശപ്പെടുത്തുന്ന പകൽ കൊള്ളയാണ് ചികിത്സാ രംഗത്ത് അരങ്ങേറുന്നതെന്നും മന്ത്രി പറഞ്ഞു. നാട്ടിലുടനീളം ആളുകളെ ചികിത്സിപ്പിക്കുവാൻ സാമ്പത്തിക സഹായം ഒരുക്കുന്ന സന്നദ്ധ സംഘടനകൾ സജീവമാണ്. പല ആശുപത്രികളും ഇപ്പോ ജനങ്ങളുടെ ആ സുമനസ്സിനെ പോലും ചൂഷണം ചെയ്യുകയാണ്. രണ്ടു കിലോ കഞ്ചാവുമായി സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേരെ പുൽപ്പള്ളിയിൽ എക്സൈസ് ഐ ബി പിടികൂടി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഐ ബി നടത്തിയ പരിശോധനയിലാണ് ബൈരക്കുപ്പയിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കഞ്ചാവുമായി എത്തിയവർ പുൽപ്പള്ളി ടൗണിൽ മരിയ ഹോട്ടലിന് സമീപം പിടിയിലായത്. പടിഞ്ഞാറത്തറ, ചെന്നലോട് കുഞ്ഞിപ്പാത്തുമ, ഈങ്ങാപ്പുഴ പുലോട് ചക്കിട്ടമ്മൽ ഹുസൈൻ എന്നിവരാണ് പിടിയിലായത്. ശനിയാഴ്ച വൈകിട്ട് കബനി തീരത്തെത്തി കഞ്ചാവ് വാങ്ങി കോഴിക്കോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് രണ്ടംഗ സംഘം പിടിയിൽപ്പെട്ടത്. എക്സൈസ് ഇന്റലിജൻസ് ഓഫീസർ ഗോപി, പി ആർ വിനോദ്, പ്രസന്നൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് കഞ്ചാവ് കടത്തുകാരെ കസ്റ്റഡിയിലെടുത്തത്. സുൽത്താൻ ബത്തേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി ഷറഫുദ്ദീന്റെ നേതൃത്വത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. വയനാട്, കോഴിക്കോട് മേഖലകളിൽ വിൽപ്പന നടത്താനായിരുന്നു കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പ്രതികൾ പറഞ്ഞു. പുൽപ്പള്ളി മേഖലയിൽ നിന്ന് ഈയിടെ 10 കഞ്ചാവ് കേസുകളാണ് എക്സൈസ് അധികൃതർ പിടികൂടിയത്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കഞ്ചാവ് വിൽപ്പനയിൽ സ്ത്രീകളും സജീവമായി രംഗത്ത്. സംശയിക്കപ്പെടുന്നില്ല എന്നതും പരിശോധനകളിൽ നിന്നും ഇവർ പരമാവധി ഒഴിവാക്കപ്പെടുന്നതുമാണ് സ്ത്രീകളെയും ഈ രംഗത്ത് സജീവമാക്കുന്നത്. അടുത്ത കാലത്തായിട്ടാണ് കഞ്ചാവ് കടത്തും വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസുകളിൽ സ്ത്രീ സാന്നിധ്യം ഏറുന്നത്. ബത്തേരി എക്സൈസ് ഓഫീസിന്റെ പരിധിയിൽ തന്നെ ഒരു മാസത്തിനകം ഇത് രണ്ടാം തവണയാണ് സ്ത്രീകൾ ഉൾപ്പെടുന്ന കഞ്ചാവ് വിൽപ്പന സംഘം പിടിയിലാവുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബത്തേരി ചുള്ളിയോർ റോഡിൽ വെച്ച് കഞ്ചാവ് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേരെ ബത്തേരി പോലീസ് പിടികൂടിയിരുന്നു. പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വനിതാ പോലീസിന്റെ സഹായത്തോടെയാണ് ഇവരെ പിടികൂടിയത്. സംശയിക്കപ്പെടാത്തതും പരിശോധനകളിൽ നിന്നും പരമാവധി ഒഴിവാക്കപ്പെടുന്നതും സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരുന്നതിന് കാരണമാകുന്നുണ്ട് എന്നാണ് എക്സൈസിന്റെ നിഗമനം. അടുത്ത കാലത്ത് പ്രവണത എന്ന് പറയുന്നത് സ്ത്രീകൾ കൂടുതലായിട്ട് കഞ്ചാവ് കടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുള്ള കാര്യമാണ്. അതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സ്ത്രീകൾ പരിശോധനയിൽ നിന്നും എക്സൈസിൻ്റെയും പോലീസിൻ്റെയൊക്കെ പരിശോധനയിൽ നിന്ന് സ്ത്രീകളെ സംശയിക്കില്ലായെന്നും അതുപോലെ തന്നെ സ്ത്രീകളെ പരിശോധിക്കുമ്പോഴും ഒരുപാട് നിയമ തടസ്സങ്ങൾ, അതായത് ഒരുപാട് നിയമപരമായ ഫോർമാലിറ്റീസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ പലപ്പോഴും ഈ അടുത്ത കാലത്തായിട്ട് സ്ത്രീകളെ വെച്ച് ഇത്തരത്തിൽ കഞ്ചാവ് കടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മാഫിയകളാണ് സ്ത്രീകളെ ഉപയോഗപ്പെടുത്തി ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഇപ്പോൾ സജീവമാകുന്നത്. വയനാട് ന്യൂസ്, ബത്തേരി. ചെമ്പ്ര എസ്റ്റേറ്റിലെ തൊഴിൽ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എ ഐ ടി യു സി നേതൃത്വത്തിൽ മേപ്പാടി ടൗണിൽ കൂട്ടസത്യഗ്രഹം നടത്തി. എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി പി കെ മൂർത്തി ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്ക് എല്ലാ മാസവും 10 തീയതിക്കകം ശമ്പളം വിതരണം ചെയ്യുക, ആഴ്ചയിൽ 6 ദിവസം ജോലി നൽകുക, താമസിക്കുന്ന പാടികളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുക, ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുക, അറ്റൻഡർ വേജസ് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കൂട്ടസത്യാഗ്രഹം നടത്തിയത്. മനോഹരൻ അധ്യക്ഷനായിരുന്നു. എ ബാലചന്ദ്രൻ, സ്വാമിനാഥൻ, ഷാജി, ബീരാൻ, സഹദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 16 ദിവസം 15 ദിവസം ഒരു തോട്ടത്തിലെ തൊഴിലാളിക്ക് ജോലി കിട്ടിയാൽ അവനെങ്ങനെ കഴിയും? നിലവിലെ വിലക്കയറ്റവും മറ്റു പ്രശ്നങ്ങളുമല്ല
നമുക്ക് അറിയാവുന്ന കഥകൾ, ഞാൻ ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. തൊഴിലാളികൾക്ക് ജീവിക്കണം. 312 രൂപയാണ് ഇപ്പോഴത്തെ വേതന. വയനാട് ന്യൂസ്, മേപ്പാടി. തൊഴിൽ മന്ത്രിയുമായുള്ള ചർച്ചയിൽ ട്രേഡ് യൂണിയനുകൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ചെമ്പ്ര എസ്റ്റേറ്റ് മാനേജ്മെന്റ് പാലിച്ചില്ല. മാനേജ്മെന്റിനെതിരെ എസ്റ്റേറ്റ് ഓഫീസിലേക്ക് നാളെ CITU നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് CITU നേതാവ് KT ബാലകൃഷ്ണൻ. കഴിഞ്ഞ 8 മാസക്കാലം നിയമവിരുദ്ധമായി ലോക്കൌട്ട് ചെയ്ത എസ്റ്റേറ്റ് June 19 തുറക്കുന്നത്. ആ തുറക്കുന്ന സമയത്തുണ്ടായിരുന്ന ധാരണ 3 മാസക്കാലം മാസത്തിൽ 16 ദിവസം ജോലി എന്നതായിരുന്നു. ആ 3 മാസക്കാലം കഴിഞ്ഞു 4ാം മാസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പക്ഷേ മാനേജ്മെൻറ് ആ മാസത്തിൽ 24 ദിവസം കൊടുക്കേണ്ടുന്ന ജോലി കൊടുക്കാത്ത സാഹചര്യത്തിൽ വയനാട് സ്റ്റേറ്റ് ലേബർ യൂണിയൻ ആഴ്ചയിൽ 6 ദിവസം ജോലി നിയമപ്രകാരമുള്ള ജോലി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ്റ്റേറ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ചെമ്പ്ര എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികളെ ശരിവയ്ക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അനിൽകുമാർ. മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അനിൽകുമാർ പറഞ്ഞു. കഴിഞ്ഞ ലോക്ക്ഔട്ട് സമയത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ MLA സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ നടത്തിയ നടത്തിയ ചർച്ചയിൽ രൂപപ്പെട്ട എല്ലാ കാര്യങ്ങളും തള്ളി കളഞ്ഞുകൊണ്ട് മാനേജ്മെന്റ് തൊഴിലാളികളെ പീഡിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. മാനേജ്മെന്റിന്റെ ആവശ്യം തൊഴിലാളികൾ പിരിഞ്ഞുപോയി അവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള രീതിയിൽ മാനേജ്മെന്റ് തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന സമീപനവുമായി പോകുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കേണ്ട ഗവൺമെന്റ് അതിനെ സഹായിക്കുന്ന നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ തൊഴിലാളി പീഡനവുമായി മുന്നോട്ട് പോയാൽ കൂടുതൽ ശക്തമായ സമരപരിപാടികളുമായി INTUC വരും ദിനങ്ങളിൽ മുന്നോട്ട് വരും. CPIM ബത്തേരി ഏരിയയിൽ ലോക്കൽ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ആദ്യ ലോക്കൽ സമ്മേളനം അമ്പലവയൽ അടിവാരത്ത് CK ശശീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. അടിവാരത്ത് പതാക ഉയർത്തിയ ശേഷമാണ് മാങ്കുന്ന് KP രാജൻ നഗറിൽ സമ്മേളന നടപടികൾ ആരംഭിച്ചത്. കർഷകരെ സംരക്ഷിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയ അധികാരത്തിൽ BJP കേന്ദ്രം ഭരിക്കുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് CK ശശീന്ദ്രൻ MLA പറഞ്ഞു. രാജ്യത്തിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രാജ്യത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കഴിയാവുന്ന നിലപാടുകൾ സ്വീകരിക്കും. പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷക ആത്മഹത്യ തുടരുന്നു എന്ന് മാത്രമല്ല, മധ്യപ്രദേശിൽ 6 കർഷകരെയാണ് BJP ഗവൺമെന്റ് വെടിവെച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ബാങ്ക് അക്കൗണ്ട് എടുക്കണമെന്നും 15 ലക്ഷം രൂപ വീതം ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് വരുമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി നടപ്പാക്കിയത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെപ്പോലും തകിടം മറിക്കുന്ന നോട്ടു നിരോധനമാണ്. രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണെന്ന് CK ശശീന്ദ്രൻ പറഞ്ഞു. RSSനും BJPക്കും ഇഷ്ടമില്ലാത്തവരെയെല്ലാം കൊന്നൊടുക്കുന്ന സാഹചര്യമാണ് രാജ്യത്തുള്ളത്. ഇതിനുദാഹരണമാണ് ഒടുവിൽ കർണാടകയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തക ഗൌരി ലങ്കേഷ് എന്ന് ശശീന്ദ്രൻ പറഞ്ഞു. സമ്മേളനത്തിൽ ജോർജ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബത്തേരി നഗരസഭാ ചെയർമാൻ CK സഹദേവൻ, സുരേഷ് താളൂർ, CR ജയപ്രകാശ്, ശശാങ്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ബിനേഷ് മാത്യു, വയനാട് ന്യൂസ്, അമ്പലവയൽ. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ബത്തേരിയിൽ UDF പ്രവർത്തകർ പ്രകടനം നടത്തി. പ്രകടനത്തിന് PP അയ്യൂബ്, MA അസൈനാർ, ബാബു പഴുപ്പത്തൂർ, CK ഹാരിഫ്, KM ഷബീർ അഹമ്മദ്, അബ്ദുള്ള മാടക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. വർഗീയതയ്ക്ക് മറുപടി ബഹുസ്വരത എന്ന മുദ്രാവാക്യമുയർത്തി മുസ്ലിം യൂത്ത് ലീഗ് കൽപ്പറ്റ നിയോജകമണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ റാലിക്ക് മേപ്പാടിയിൽ സ്വീകരണം നൽകി. യൂത്ത് ലീഗ് മേപ്പാടി ടൗൺ കമ്മിറ്റിയാണ് സ്വീകരണം നൽകിയത്. T ഹംസ, ജാസർ പാലക്കൽ, റജീഷ് അലി, മുജീബ് ഹാരിസ്, മുഹമ്മദ് അലി കോട്ടിത്തറ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് നൂൽപ്പുഴ മണ്ഡലം ബൂത്തുതല കുടുംബസംഗമങ്ങൾക്ക് തുടക്കമായി. ജില്ലാ സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടുത്തി നമ്പിക്കൊല്ലിയിൽ നടത്തിയ സംഗമം മുൻ DCC പ്രസിഡന്റ് KL പൌലോസ് ഉദ്ഘാടനം ചെയ്തു. മണി ചോയ്മുല അധ്യക്ഷനായിരുന്നു. KV ബാലകൃഷ്ണൻ, MK വാസു, ബെന്നി കൈനിക്കൽ, TJ ജോസഫ്, നിസി അഹമ്മദ്, അമൽ ജോയി തുടങ്ങിയവർ സംസാരിച്ചു. പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ എന്നും നമുക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് കാണുന്ന പാകിസ്ഥാൻ ആയിരുന്നില്ല അന്ന്. 2 പാകിസ്ഥാനുണ്ടായിരുന്നു. പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ട്. 16 പാകിസ്ഥാനും 17 പാകിസ്ഥാനും. 17 പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ബംഗാളിനോട് ചേർന്നുള്ളതെന്ന് ഒരു പ്രത്യേകം. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യമുണ്ടായപ്പോൾ 2 പ്രദേശങ്ങൾ 16 കിഴക്കുമായി
പാകിസ്ഥാൻ എന്ത് പ്രദേശങ്ങളായിട്ടായിരുന്നു. ജില്ലയിലെ ആദിവാസി കോളനികളിലെ ദൈവപുരകൾ പുനർനിർമ്മിക്കാൻ നടപടികളെടുക്കുന്നു. വിനോദസഞ്ചാര വകുപ്പിന്റെയും പട്ടികവർഗ വികസന വകുപ്പിന്റെയും സഹകരണത്തോടെ ജില്ലാ കലക്ടർ എസ് സുഹാസാണ് നടപടിക്ക് തുടക്കം കുറിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗോത്രവർഗങ്ങളുടെ ദൈവപുരകൾക്ക് ആരാധനാ സമ്പ്രദായത്തിൽ വൻ പ്രാധാന്യമുണ്ട്. ആദ്യഘട്ടത്തിൽ തിരുമുഖം, നെടിയഞ്ചേരി, കൊങ്ങിയമ്പം കോളനികളിലെ ദൈവപുരകൾ നവീകരിക്കും. തിരുമുഖം കോളനിയിൽ ദേവപുര പുനർനിർമ്മാണത്തിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുവേണ്ടി ജില്ലാ കളക്ടർ എസ് സുഹാസ് IAS നേരിട്ട് സന്ദർശനം നടത്തി. ദേവപുര പുനർനിർമ്മാണത്തിനായി ടൂറിസം വകുപ്പ് എഞ്ചിനീയർ മുഖേന എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും വിശദമായ പ്രപ്പോസൽ ഇന്ന് തന്നെ സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്നും കളക്ടർ പറഞ്ഞു. പട്ടികവർഗക്കാരുടെ സാംസ്കാരിക തനിമയും സവിശേഷ ആവശ്യങ്ങളും പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടായിരിക്കും നിർമ്മാണം നടത്തുകയെന്നും ജില്ലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പട്ടികവർഗ സൊസൈറ്റിയെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആദിവാസി ഭവന നിർമ്മാണ പ്രവൃത്തികൾക്ക് വിനയാകുന്നത് പദ്ധതികൾക്ക് തുക നൽകുന്നതിലെ അശാസ്ത്രീയത. 3.5 ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കേണ്ട ട്രൈബൽ വകുപ്പിന്റെ വീടുകൾക്ക് 3 ലക്ഷം രൂപ കെട്ടിവാർക്കുമ്പോൾ തന്നെ നൽകും. ഈ പണം കൈപ്പറ്റി ബാക്കി പണികൾ ഉപേക്ഷിച്ച് കരാറുകാരൻ തടിയെടുക്കും. അവസാനഘട്ടത്തിലെ 50,000 രൂപ അവസാനഘട്ട ജോലികൾക്ക് തികയില്ല. ട്രൈബൽ വകുപ്പ് ജില്ലയിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് തറയുടെ നിർമ്മാണം കഴിയുമ്പോൾ 52,500 രൂപയും ഭിത്തി കെട്ടി കഴിയുമ്പോൾ 1,05,000 രൂപയും വാർപ്പിന് ശേഷം 1,40,000 രൂപയും നൽകും. പിന്നീട് വീട് നിർമ്മാണത്തിന്റെ ഭിത്തി തേപ്പിനും തറ നിർമ്മാണം, വാതിലും ജനലും യോജിപ്പിക്കുക, പെയിന്റിംഗ്, മേൽക്കൂരിയിൽ ഓടുവയ്ക്കുക തുടങ്ങിയ പണികൾക്ക് ബാക്കി ലഭിക്കാനുള്ളത് 52,500 രൂപയാണ്. ഈ തുകയും പണികളും ഒഴിവാക്കുകയാണ് കരാറുകാർക്ക് ലാഭം. ഈ വിതരണം ചെയ്യുന്ന തുക വിതരണത്തിലെ അപാകത തന്നെയാണ് ആദിവാസി ഭവന നിർമ്മാണം പൂർത്തീകരിക്കാതെ പോകാൻ കാരണം. കെട്ടിവാർപ്പ് വരെ ഭീമമായ തുക കരാറുകാരന് നൽകുകയും ചെറിയ തുകയ്ക്ക് കൂടുതൽ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ പ്രവൃത്തിയും അതിൽ നിന്ന് ലഭിക്കുന്ന തുകയും വേണ്ടെന്ന് വെക്കാറാണ് പതിവ്. ചീരാൽ, കരിങ്കാളിക്കുന്ന് കുഞ്ഞിരാമന്റെയും കേശവന്റെയും വീടുകൾ വാർപ്പിന് ശേഷം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. ജില്ലയിൽ ഇത്തരത്തിൽ നിരവധി വീടുകളാണ് പണി പൂർത്തീകരിക്കാതെ പോയിട്ടുള്ളത്. വിവിധ ഘട്ടങ്ങൾക്കായി തുക വിഹിതം ചെയ്ത് വിന്യസിച്ചതിലെ അശാസ്ത്രീയത കാരണം അവസാനഘട്ട ജോലികൾക്ക് തുക തയ്യാറില്ലെന്നതാണ് വാസ്തവം. ആദ്യഘട്ട ചെലവുകൾ കഴിച്ച് ബാക്കി അവസാനഘട്ടത്തിലേക്ക് കൂടുതൽ ധനമായി വെക്കുക എന്നത് വീട് നിർമ്മാണത്തിൽ നടപ്പില്ലാത്ത കാര്യമാണ്. എന്റെ വീട് പണി തീർത്തിട്ടില്ല, ഒരു വർഷമായി, ഇന്ന് വരെ അവൻ കാണുന്നില്ല, പറയണില്ല, പറഞ്ഞു പറഞ്ഞ് ഞാൻ തോറ്റിട്ടുണ്ട്. എന്താ ചെയ്യാത്, അതിനുള്ള എന്തെങ്കിലും നടപടി ചെയ്ത് തരും. അല്ലാണ്ടാണ്ട് ശരിയാകും. അതുപോലെ മോള് ഭാഗം, അതുപോലെ മോള് ഭാഗമുണ്ട്, ഒക്കെ ചോരയാണ്. അതിനുള്ള മുഴുക്കനും ചോരയാണ്. ഒന്നല്ല വൃത്തിയാക്കി. എ പി ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. പതയോരത്തെ കൂറ്റൻ മരം കടപുഴകി വീണ് വ്യാപക കൃഷിനാശം. ബത്തേരി നൂൽപ്പുഴ മുക്കുത്തിക്കുന്നിലാണ് മരം വീണ് കൃഷി നശിച്ചത്. അപകടാവസ്ഥയിലായിരുന്ന മരം മുറിച്ചു നീക്കണമെന്ന ആവശ്യം അവഗണിച്ചതാണ് മരം വീണ് കൃഷിനാശത്തിന് ഇടയാക്കിയതെന്ന് നാട്ടുകാർ. കഴിഞ്ഞ ദിവസമാണ് ബത്തേരി പാട്ടവയൽ റോഡിൽ മുക്കുത്തിക്കുന്നിൽ പാതയോരത്തെ മരം കടപുഴകി വീണ് കൃഷി നശിച്ചത്. പാതയോരത്ത് നിന്നിരുന്ന വൻമരം കടപുഴകി സമീപവാസിയായ ചുളിക്കഞ്ചാൽ സുനിലിന്റെ കൃഷിയിടത്തിലേക്ക് പതിക്കുകയായിരുന്നു. മരം വീണ ആഘാതത്തിൽ തോട്ടത്തിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത്. തെങ്ങ്, കവുങ്ങുകൾ, കുരുമുളക്, കാപ്പി എന്നിവ വ്യാപകമായി നശിച്ചു. മുമ്പ് ഈ മരം മുറിച്ചു നീക്കണമെന്ന് റവന്യൂ വകുപ്പ് അധികൃതരോട് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇത് ചെവികൊള്ളാൻ തയ്യാറായില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നമ്മുടെ ഇവിടെ റോഡ് സൈഡിൽ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ ഭീഷണിയായിട്ട് വീടുകൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് പരാതിയൊക്കെ കൊടുത്താൽ ഞങ്ങൾ ഈ PWD ആയിട്ടും ഒക്കെ, പക്ഷെ അവരെ വേണ്ട നടപടികളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഈ അടുത്ത ദിവസം തന്നെ ഒരു മരം വീണിട്ട് ഇവിടെ തോട്ടത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട നടപടികളൊന്നും പെട്ടെന്ന് ചെയ്ത് തന്നിട്ട് നമുക്ക് അപകടകരമായി നിൽക്കുന്ന മരങ്ങളൊന്നും പെട്ടെന്ന് മുറിച്ചു മാറ്റി തരണം. പ്രദേശത്ത് ഇനിയും നിരവധി വൻമരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി പാതയോരത്ത് നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ മരങ്ങൾ മുറിച്ചു നിൽക്കാൻ അടിയന്തര നടപടി ഉണ്ടാവണമെന്നാണ് ആവശ്യം. വയനാട് ന്യൂസ്, ബത്തേരി. അമ്പലവയലിൽ വീണ്ടും പുലി ഇറങ്ങി, ആടിനെ കടിച്ചുകൊന്നു. ആറാട്ടുപാറ ഫാന്റം റോക്കിന് സമീപം ബിബിൻ നിവാസിൽ ബാബുവിന്റെ ആടിനെയാണ് കഴിഞ്ഞ രാത്രി ആലയിൽ കയറി പുലി കടിച്ചുകൊന്നത്. 4 വയസ്സുള്ള ആടിനെയാണ് പുലി ആലയിൽ കയറി കടിച്ചു കൊന്നത്. കരച്ചിൽ കേട്ട് ബാബു പുറത്തു വന്നു നോക്കിയപ്പോൾ പുലി ഓടി മറയുന്നതാണ് കണ്ടത്. രാത്രി ഒരു ബാബു വന്നത് 10-12 ആ സമയത്താണ് ഒച്ചേക്കണേ. അങ്ങനെ ഞങ്ങൾ ഓടി വന്ന് നോക്കുമ്പോ
ഇതിനെ പിടിച്ച് അപ്പോൾ ചാകാനായി തന്നെ. അപ്പോൾ ഞങ്ങളിവിടെ എത്തലും അത് ചത്തുപോയി. അപ്പോൾ കഴുത്തിൽ കയറുള്ളതുകൊണ്ട് കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ച് പുറത്ത് കിടക്കാം, പുറത്ത് കിട്ടിയിട്ടുള്ളൂ, കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിൽ ഓടി കാട്ടു കയറി. അങ്ങനെ പിന്നെ നേരം വെളുക്കുന്നവരെ മൂപ്പർ വീട് ഉണ്ടായിരുന്നു, കാട്ടിലുള്ളിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് രാത്രിയൊക്കെ ഞങ്ങൾ നേരം വെളുത്ത് നേരം വെക്കുന്നവരെ കാവലിക്കായിരുന്നു, ഇത് കൊണ്ടുപോകണമെന്ന് വെച്ചിട്ട്. അങ്ങനെ നേരം വെത്തപ്പോഴാണ് പിന്നെ മൂപ്പർ 4 മണിയായപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്, കാട്ടിൽ നിന്ന് പോകുന്നത്. സംഭവം അറിഞ്ഞ് മേപ്പാടി റേഞ്ച് ഡെപ്യൂട്ടി ഓഫീസർ TP വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി. 2 മാസം മുൻപ് ബാബുവിന്റെ ആടിനെ പുലി ആക്രമിച്ചിരുന്നു. വയനാട് ന്യൂസ് അമ്പലവയൽ. 3 ദിവസം കൊണ്ട് അമ്പലവയൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 3 ആടുകളെ പുലി കൊന്നു. പഞ്ചായത്തിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും പുലിഭീതിയിൽ അമർന്നിട്ടും കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടാൻ വനംവകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 2 ആഴ്ചയ്ക്ക് മുമ്പ് പഞ്ചായത്തിലെ മരത്താട്ട് പ്രദേശത്താണ് ആദ്യം പുലി പ്രത്യക്ഷപ്പെട്ടതായി സ്ഥിരീകരിച്ചത്. തുടർന്ന് പൊട്ടൻകൊല്ലി, ചിങ്ങവല്ലം പ്രദേശങ്ങളിലും പുലി പ്രത്യക്ഷപ്പെട്ടു. ഇവിടങ്ങളിൽ വളർത്തു നായ്ക്കളെ കാണാതായിട്ടുണ്ടെന്ന് പരാതിയുണ്ടായിരുന്നു. ബുധനാഴ്ചയാണ് മഞ്ഞപ്പാറയിലെ രയോരത്ത് അശോകന്റെ മേയാൻ വിട്ട ഗർഭിണിയാടിനെ പുലി കടിച്ചു കൊന്നത്. ആളുകൾ ബഹളമുണ്ടാക്കിയപ്പോൾ ആടിനെ ഉപേക്ഷിച്ച് പുലി ഓടിമറഞ്ഞു. 1 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വെള്ളിയാഴ്ച പുറ്റാട്, ഈയമ്പാറ, കരിക്കലോട് മേഖലകളിൽ പുലി സാന്നിധ്യമറിയിച്ചു. പുറ്റാട് സ്വദേശി അനിലിന്റെ വീടിന് മുന്നിൽ കെട്ടിയിട്ട 2 വയസ്സ് പ്രായമുള്ള ആടിനെ പുലി കടിച്ചു കൊന്നു. കാണാതായ ആടിനെ അന്വേഷിച്ച് ചെന്നവർ പകുതി ഭക്ഷിച്ച നിലയിൽ ആടിന്റെ ജഡം കണ്ടെത്തുകയായിരുന്നു. ശനിയാഴ്ചയും പുലി ആക്രമണമുണ്ടായി. അമ്പലവയൽ ആറാട്ടുപാറയിൽ ഫാൻറം റോക്കിനടുത്ത് താമസക്കാരനായ ബാബുവിന്റെ ആടിനെ ശനിയാഴ്ച അർദ്ധരാത്രി പുലി ആക്രമിച്ചു. പുലിഭീതിയിൽ നാടാകെ പരിഭ്രാന്തിയിൽ അമർന്നിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഉത്തരവാദപ്പെട്ടവർ കുറ്റകരമായ അനാസ്ഥ കാണുകയാണ്. ആടിനെ പുലി കടിച്ചു കൊന്നാൽ മഹസർ തയ്യാറാക്കി പോകുന്ന വനപാലനത്തിൽ ജനങ്ങൾ ക്ഷുഭിതരാണ്. പുലിയെ തുരത്താനോ കൂട് സ്ഥാപിച്ച് പിടികൂടാനോ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബിനേഷ് മാത്യു, വയനാട് ന്യൂസ്, അമ്പലവയൽ. കരുണയുള്ള പൊതുസമൂഹത്തിനോട് കനുവ് ചോദിച്ചുകൊണ്ട് ബുദ്ധിപരമായി വെല്ലുവിളികൾ നേരിടുന്ന കുരുന്നുകൾ കൽപ്പറ്റ കലക്ടറേറ്റിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഏവരുടെയും മനസ്സിൽ സങ്കടം നിറച്ചു. സാക്രട്ട് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് കലക്ടറേറ്റിന് മുന്നിൽ അവഗണനയ്ക്കെതിരെ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ വിദ്യാഭ്യാസ, തൊഴിൽ, പരിശീലന, പുനരധിവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെന്റുകളുടെയും രക്ഷിതാക്കളുടെയും ജീവനക്കാരുടെയും കോർഡിനേഷനായ സേക്രഡാണ് നീതി നിഷേധത്തിനെതിരെയുള്ള പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കൽപ്പറ്റ കളക്ടറേറ്റിന് മുമ്പിലാണ് പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. കൂട്ടായ്മയിൽ 500-ലധികം മാനസിക വൈകല്യമുള്ള കുട്ടികളടങ്ങുന്ന സംഘടന, പ്രവർത്തകരും നാട്ടുകാരും ഒത്തുചേർന്നാണ് കളക്ടറേറ്റിന് മുമ്പിൽ പ്രതിഷേധിച്ചത്. കേരളത്തിൽ 43 ലക്ഷം സാധാരണ കുട്ടികളും സൌജന്യ വിദ്യാഭ്യാസം നേടുമ്പോൾ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ തീർത്തും അവഗണിക്കപ്പെടുന്നു. കൂടാതെ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകണമെന്നും സ്പെഷ്യൽ സ്കൂളുകൾ ജീവനക്കാർക്ക് മാന്യമായ വേതനം നൽകണം തുടങ്ങിയ 8 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. തുല്യ ജോലിക്ക് തുല്യ വേതനം ലഭ്യമാക്കുക, സൗജന്യ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളുടെ അവകാശമാണ് എന്നുള്ളത് നടപ്പാക്കാനുള്ള നടപടികളുണ്ടാകുക, 18 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ തൊഴിൽ പരിശീലനവും തൊഴിലും ലഭ്യമാക്കുക, താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞിന് ആരെയെന്ന ചോദ്യത്തിന് ഉത്തരവെന്ന നിലയിൽ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പുനരധിവാസ കേന്ദ്രങ്ങൾ ആരംഭിക്കുക. ഈ ആവശ്യങ്ങളുമായി ആണ് ഞങ്ങൾ 14 ജില്ലകളിലായി 14 ദിവസം ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുകയും 31 നവംബർ 1 തീയതികളിൽ തിരുവനന്തപുരത്ത് 10,000 ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തോട് ഇവരോട് എന്തുകൊണ്ട് നീതി കാണിക്കുന്നില്ല, ഇവരും നീതി ലഭ്യമാകാൻ അർഹതപ്പെട്ടവരല്ലേ. പ്രതിഷേധ സംഗമം വയനാട് ജില്ലാ റെയിൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് TM റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ റോയി വടക്കന്തര അധ്യക്ഷത വഹിച്ചു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. ഭീകരരുടെ തടവറയിൽ നിന്നും 557 ദിവസങ്ങൾക്കു ശേഷം മോചിതനായ ഫാദർ ടോം ഉഴുന്നാലിന് ഈ മാസം 18 ബത്തേരിയിൽ സ്വീകരണം നൽകുമെന്ന് സ്വീകരണ സംഗമ സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 18:30 അസംഷൻ ദേവാലയത്തിൽ എത്തുന്ന ഫാദർ ഉഴുന്നാലിനെ സ്വീകരിച്ച് ഡോൺ ബോസ്കോ കോളേജിലേക്ക് ആനയിക്കും. തുടർന്ന് നടക്കുന്ന സംഗമത്തിൽ ജില്ലയിലെ മതമേലധ്യക്ഷന്മാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സെന്റ് ആൻഡ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സ്നേഹദീപം കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. മാനന്തവാടി പെരുവക ആൻസ് ഭവനിൽ സംഗമം സിസ്റ്റർ ഫാബിയാമ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ സ്റ്റെർവിൻ സ്റ്റാലി അധ്യക്ഷനായിരുന്നു. തലശ്ശേരി DYSP പ്രിൻസ് അബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. മാനന്തവാടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് K ഉസ്മാൻ, ജോണി, സിസ്റ്റർ റോസി വർഗീസ്, K M ഷിനോറ്റ്, ജെയിംസ് മനേലിൽ, ജോണി കോട്ടായൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഹൈറേഞ്ച് വോയിസ് ഓർക്കസ്ട്രയുടെ സംഗീത വിരുന്നും മിമിക്രിയും നടന്നു. 6 വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾ സംഗമത്തിൽ പങ്കെടുത്തു. സ്നേഹമുള്ള കുറെ സിസ്റ്റേഴ്സിന്റെ അവരെ സഹായിക്കുന്ന അതിലേറെ മനസ്സുള്ള
കുറേ നല്ലവരുടെ തണലിലാണ്, ആശ്രയത്തിലാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മക്കളുടെയോ ബന്ധുക്കളുടെയോ തടവറയിലല്ല എന്നുള്ളത് കൊണ്ട് തന്നെ സന്തോഷമാണ്. വയനാട് ന്യൂസ്, മാനന്തവാടി. കുന്ദമംഗലം വയൽ കൈത്താങ്ങ് ജനകീയ സമിതിയും ഡി എം വിംസ് മെഡിക്കൽ കോളേജും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സഹദ് ഉദ്ഘാടനം ചെയ്തു. ഹസൻ കരിപ്പാലിൽ അധ്യക്ഷനായിരുന്നു. ടി എം മുഹമ്മദ്, പി ലുക്മാൻ, ശ്രീധരൻ, ബിൻസു, നോറിസ് തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലവയൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾതല കലോത്സവം നടന്നു. 3 വേദികളിലാണ് മത്സരങ്ങൾ നടന്നത്. 2 ദിവസത്തെ കലോത്സവത്തിൽ നോട്ടു നിരോധനം കൊണ്ടുണ്ടായ ദുരിതവും പുകയില ഉൽപ്പന്നങ്ങളുടെ ദൂഷ്യഫലങ്ങളും മോണോ ആക്ടിന് പ്രമേയമായത് വേറിട്ട കാഴ്ചയായി. കലോത്സവത്തിന്റെ മുഖ്യാതിഥിയായെത്തിയ നിസാർ വയനാടിന്റെ ഗാനമേള ആവേശമുണർത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി കുഞ്ഞുമോൾ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് എ രാജൻ, അനിതാ പായ് ടീച്ചർ, ഷീല പി കോശി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന നാടക പ്രവർത്തകരുടെ സംഘടനയായ നാടക് ബത്തേരിയിൽ ജില്ലാതല കമ്മിറ്റി രൂപീകരിച്ചു. എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ യോഗം നാടക് സംസ്ഥാന സെക്രട്ടറി ശൈലജ ഉദ്ഘാടനം ചെയ്തു. വിനയകുമാർ അഴിപ്പുറത്ത് അധ്യക്ഷനായിരുന്നു. ഇ അശോക്, ഷാജി മാടക്കര, ഗിരീഷ് കാരാടി, വാമദേവൻ കലാലയ തുടങ്ങിയവർ സംസാരിച്ചു. നാടക പ്രവർത്തകർക്ക് ഒരു പൊതു ഇടം കണ്ടെത്തൽ, നാടകം നിർബന്ധിത പഠന വിഷയമാക്കുക, നാടക പ്രവർത്തകർക്ക് സർക്കാർ അർഹിക്കുന്ന അംഗീകാരം നൽകുക എന്നീ ലക്ഷ്യങ്ങൾ നേടുക എന്ന ഉദ്ദേശത്തോടെയാണ് നാടക് സംഘടന പ്രവർത്തിക്കുന്നത്. ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവ് ഫോട്ടോഗ്രാഫർ മധു എടച്ചനയ്ക്ക് ഒഴക്കോടി നാഷണൽ വായനശാലയിൽ സ്വീകരണം നൽകി. നഗരസഭാ ചെയർമാൻ വി ആർ പ്രവീജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മത്സരം നടത്തുമ്പോൾ ഒരുപാട് ആളുകളിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. വിവിധ മേഖലകൾ അല്ലെങ്കിൽ വിവിധ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ മത്സരം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ വി ആർ പ്രവീജ് ഉദ്ഘാടനം ചെയ്തു. വായനാശാല പ്രസിഡന്റ് പി ഡി ഷാജി അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൌൺസിലർ ഷൈല ജോസ്, താലൂക്ക് ലൈബ്രറി കൌൺസിലർ, ജോയിന്റ് സെക്രട്ടറി എ വി മാത്യു, വായനാശാല സെക്രട്ടറി ഇ കെ മോഹനൻ, എ കെ ശ്രീധരൻ, ടി എൻ പ്രദോഷ്, സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, മാനന്തവാടി. 47-ാമത് സംസ്ഥാന സീനിയർ പുരുഷ വനിതാ വോളിബോളിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബത്തേരി രൂപതയുടെ സെന്റ് തോമസ് ഭദ്രാസന ദേവാലയത്തിലെ മലങ്കര കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സീനിയർ വോളിബോളിൽ 14 ജില്ലകളിൽ നിന്ന് പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കും. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന തുക നിർധന യുവതികളുടെ വിവാഹത്തിന് ഉപയോഗിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 3 മുതൽ 10 വരെയുള്ള തീയതികളിലായി അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. അത് ഭംഗിയായി വിജയിപ്പിക്കാൻ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണം അഭ്യർത്ഥിക്കാനും ഒരു സംസ്ഥാനതല വോളിബോൾ മത്സരം എന്നുള്ളതിനപ്പുറമായി നമ്മുടെ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചേതോവികാരം, ഇത് ഈ മത്സരത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ കിട്ടുന്ന വരുമാനം ചെലവ് കഴിച്ചാൽ പാവപ്പെട്ട നിർധനായ പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വോളിബോൾ ഇവിടെ വെച്ച് സംഘടിപ്പിക്കുന്നത്. വയനാട് ന്യൂസ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/vayanadvision/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ facebook.com/wvwayanadnews. പ്രധാന വാർത്തകൾ വീണ്ടും. നാളെ UDF ഹർത്താൽ. ഹർത്താൽ കാലത്ത് 6 മുതൽ വൈകിട്ട് 6 വരെ. നിർബന്ധിച്ച് കടയടപ്പിച്ചാലും വാഹനം തടഞ്ഞാലും കർശന നടപടിയെന്ന് പോലീസ്. ജോലിക്കെത്തുന്നവരെ തടഞ്ഞാലും നടപടി. വനംവകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. തട്ടിപ്പ് DFOയുടെ വ്യാജ നിയമന ഉത്തരവ് നൽകി. തട്ടിപ്പിന് ചില ജീവനക്കാരുടെ ഒത്താശയെന്ന് സംശയം. വയനാട് ന്യൂസ് ബ്രേക്കിംഗ്. വിലവിവര പട്ടികയില്ലാത്ത ഏക സ്ഥാപനം നാട്ടിലെ ആശുപത്രികളെന്ന് മന്ത്രി കെ ടി ജലീൽ. ചികിത്സാ നിരക്കുകൾ പ്രദർശിപ്പിക്കാത്ത കാലത്തോളം ആശുപത്രികൾ ചൂഷണം തുടരുമെന്ന് മന്ത്രി. ചെമ്പ്ര എസ്റ്റേറ്റിൽ വീണ്ടും സമരം. CITUവും AITUCയും INTUCയും സമരവഴിയിൽ. ബത്തേരി ഏരിയയിൽ CPIM ലോക്കൽ സമ്മേളനങ്ങൾ തുടങ്ങി. അമ്പലവയൽ ലോക്കൽ സമ്മേളനം CK ശശീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. അമ്പലവയലിൽ പുലി ഭീഷണി തുടരുന്നു. ആറാട്ടുപാറയിൽ പുലി ആടിനെ കൊന്നു. കൂടു സ്ഥാപിക്കാൻ വനംവകുപ്പ് നടപടിയെടുത്തില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.
പ്രൈം ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് SM സോഫ്റ്റ് ദ വേൾഡ് ഓഫ് സെലക്ഷൻ. മലബാർ മെയ്ഡ് ഫോർ ക്വാളിറ്റി ആൻഡ് ടേസ്റ്റ്. ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി സംരംഭം.